ദേശായി കുടുംബത്തിന് വേണ്ടിയാ ഞാനിത് ഏറ്റെടുത്തത്. ഇതിന് ഋഷഭ പൂജ എന്നാ പറയുന്നേ. ഞാനിപ്പഴ അറിയണേ. നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കുട്ടിയെ ഈ അണ്ടകടാകത്തില്. ഋഷഭ പൂജ എന്ന് പറഞ്ഞു മണ്ടി. ഋഷഭ എന്നാൽ വൃക്ഷം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ. വൃക്ഷം ഉള്ളിടത്തെ ഈ പൂജ ചെയ്യാൻ കഴിയൂ. എന്ന് വെച്ചാ അറബിക്കടലില് കാളയുമായി പോയി പൂജ ചെയ്യരുതെന്ന്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ മായാവതി? അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞു വിട്ടിയാകണ്ട, അറിവുള്ളവരോട് ചോദിക്കുക. ഋഷഭ പൂജ. ഋഷഭം എന്നാൽ കാള. ആന്റിയുടെ പര്യായ പദം. അടുപ്പിൽ ഊതണവന്റെ ആശ്രത്തിൽ തന്നെ ഊത്, ഒറ്റണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ പഠിച്ചോളും. മരുമോനെ ഉണ്ണി താനെ ഊരിലെ പഞ്ഞഞ്ഞോ തീർത്തവരാ കേട്ടോ. ആരാ ഈ വണ്ടിയിൽ സഞ്ചരിക്കുക എന്ന് തീരുമാനിക്കുക. അമ്മേ ഞാൻ കേറാം. ഈ മരം കേറി പെണ്ണ് എവിടേക്കാ ഈ കേറണേ? നീ തെങ്ങിന്റെ മണ്ട വരെ കേറുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മരം കേറി പെണ്ണുങ്ങൾക്ക് വേറെ ആ പേര്. ഓർമ്മളയ്ക്ക് ഓർമ്മയില്ലേ, 7 വയസ്സുള്ളപ്പോ കരിക്ക് വേണോന്നും പറഞ്ഞ് തെങ്ങിന്റെ ഏതാണ്ട് മണ്ടയോളം കേറി. കരച്ചില് കേട്ട് വന്നപ്പോഴാ കാണുന്നത്. മുത്തശ്ശി ഞാൻ കേറാം. ഞാനും കൂടെ കേറട്ടെ. പോട്ടെ പോട്ടെ. ഒരു കുതിരപ്പുറത്ത് 2 കഴുതകൾ, അപൂർവ കാഴ്ച. പോട്ടെ പോട്ടെ, സ്പീഡ് പോരാ സ്പീഡ് പോരാ. എനിക്ക് ധൃതയുണ്ട്, will you please go fast. ഓ മാഡം സ്പീഡിന്റെ ആളാണല്ലേ, പക്ഷെ ഫ്ലൈറ്റിന്റെ സ്പീഡ് ഈ കാറിന് കിട്ടില്ല. ഓടിക്കാൻ പോലും അറിയത്തില്ല. ആ ചാട്ട ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ ചാട്ട. ഞാൻ ഡ്രൈവർ ആയിക്കോളാം, ഞാൻ ഓടിച്ചോളാം. നീ അടങ്ങി ഒതുങ്ങി എന്നെ പിടിച്ചോണ്ട് നിന്നേ. പട്ടാണല്ലേ. ഇതെന്താടാ, ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്. അപ്പൊ നിലത്ത് വീഴുന്ന് ഉറപ്പായല്ലേ. അമ്മേ വണ്ടിയുടെ ആണ് ഇവിടെ ഊരിപ്പോരിക്കുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. അയ്യോ എത്രയും പെട്ടെന്ന് കാള വണ്ടി നിർത്തണം. അങ്ങനെ വേണം അങ്ങനെ വേണം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.